അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ളോഗ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഴയത്ത്, നല്ല മഴയാണല്ലോ അല്ലേ ഇപ്പോൾ, അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ പൊതിച്ച് മൂടി ഇരുന്നാൽ ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ചാടണ്ടേ. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് ചാടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടായിട്ട് തന്നെയാണ്, കിച്ചണിൽ കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കിച്ചണത്തെ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടാണ് കേട്ടോ പോകലുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം മാർക്കറ്റ് സിറ്റിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതിന് വന്നതല്ല, ഇതിപ്പോൾ പെരിന്തൽമണ്ണ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മാളാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്കയും കുട്ടികളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ ഹൈലൈറ്റ് മാളൊക്കെ ഉണ്ടല്ലോ കോഴിക്കോട്, അതുപോലൊക്കെ തന്നെ. പക്ഷേ ഇതിൽ ഒരുപാട് കടകൾ വരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുറേ കടകൾ പണി നടന്നുകൊണ്ടൊക്കെ നിൽക്കണുള്ളൂ, കഴിഞ്ഞിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ആകെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ, സുഡിയോ, മാക്സ്, പിന്നെ ക്രോക്സ്, അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ ഫുഡ് കോർട്ടിലും കുറച്ച് കടകളുണ്ട്, അത്രയേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ ഒന്ന് നോക്കുകയാണ്. നമ്മൾ ഓഫറിൽ കാണുകയാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ടോപ്പുകളൊക്കെ കുറേ നോക്കി ഒരുപാട് സമയം ഇതിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തിരക്കുണ്ടായിരുന്നു, ആളുകൾക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്നാലും കുറച്ചൊക്കെ ആളുകളുണ്ട് കേട്ടോ, നമ്മളിതിങ്ങനെ കാണുമ്പോൾ എല്ലാവരും വന്ന് നോക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെപ്പോലെ തെരാപാരം നടക്കുന്നവരൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്, എല്ലാവരും വന്നിങ്ങനെ നോക്കുക പോകുക അത്രേ ഉള്ളൂ. ആരെ കയ്യിലും പോകുമ്പോൾ കവറൊന്നും കാണുന്നില്ല കേട്ടോ, ആരും വാങ്ങിക്കണമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. എല്ലാവരും ഇതെന്ത് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി കാണാൻ വന്ന പോലെയാണ്. ഞങ്ങളും അങ്ങനെ തന്നെ വന്നത്, എങ്ങനെയുണ്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാഗും ചെരുപ്പും എല്ലാം ഉണ്ട് കേട്ടോ, പക്ഷേ റേറ്റാണ് നമുക്ക് പറ്റാതിരുന്നത്. നമ്മൾ സാധാ മാക്സിൽ ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പെരുന്നാളിൻ്റെ മുന്നേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒന്നും എനിക്ക് ഇത്ര റേറ്റ് തോന്നിയില്ല, അവിടെ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിപ്പോൾ എൻ്റെ ഞാൻ നോക്കിയ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണോ എന്താ അറിയില്ല, ഞാൻ നോക്കിയതിനൊക്കെ നല്ല റേറ്റ് തോന്നി. അപ്പോൾ പിന്നെ ഒന്നും എനിക്ക് എടുത്തില്ല, പിന്നെ പറ്റിയതൊന്നും നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടായിട്ടൊന്നും അല്ലല്ലോ ഇതൊന്നും. ഇപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാക്കൊക്കെ നമ്മൾ ജോലിയായിട്ട് ഡ്രസ്സൊക്കെ എടുത്തതാണ്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ ഓഫറിൽ കാണുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതേനിങ്ങനെ കറങ്ങി കണ്ട് എല്ലാം നടന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്ത് പോന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഗേൾസിന് പറ്റിയിട്ടുള്ള ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബാഗൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഭയങ്കര റേറ്റ്. പിന്നെ അതുപോലെ ചെരുപ്പുകൾ, ഷൂകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം നെട്ട് നോക്കി കാലുമൊക്കെ പാകണ്ടോ എന്നൊക്കെ നോക്കി, അല്ലാതെ റേറ്റ് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആ ബ്ലാക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്, ബൈക്ക് ഇതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മസാജിങ് ചെയർ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് അവിടെ. അപ്പം കുറച്ചൊക്കെ ആളുകളെ ഉള്ളൂ, ഒക്കെ കാലിയാണ് കണ്ടില്ലേ. കടകളൊക്കെ ആ അടച്ചിട്ടതൊക്കെ നമുക്കിപ്പം കടകൾ ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വുഡ്ലാൻഡിൻ്റെ കട ഓപ്പൺ ആവുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇതാണ് ക്രോക്സിൻ്റെ കട. അവിടെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ സ്റ്റിക്കേഴ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കടകൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ, ഇതൊക്കെ മാക്സും സുഡിയോയും ആ ഒരു രണ്ട് കടകൾ മാത്രമാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി, അവിടെ പിന്നെ അവിടെ ആ ഒരു ഫ്ലോറിലൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കയറി, അതിൻ്റെ മുകളിലാണ് നമുക്ക് ഫുഡ് കോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും വന്നതല്ല, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പിസ്സ, അങ്ങനെയുള്ള അവിൽ മിൽക്ക്, ജ്യൂസ്, ഫലൂഡകൾ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്. വേറെ നമ്മുടെ റൈസ് ഐറ്റംസ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് റെഡി ആകുമ്പം അത് അലാറ് അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിസ്സ വന്നിട്ടുണ്ട്, ചിക്കൻ പിസ്സ എന്തോ, ഇതിൻ്റെ പേരെന്തോ വെറൈറ്റിയാണ് പറഞ്ഞത്, അതൊന്നും പിന്നെ ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പിസ്സ വാങ്ങിച്ചിട്ട് അതെല്ലാവരും കൂടെ കഴിച്ചു. അതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുള്ളത്. വേറെ ഒരു സാധനം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല ഒന്നാമത്തെ കാര്യം, നമ്മൾ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ വാങ്ങിക്കണമെന്ന് കരുതിയ സാധനങ്ങൾക്കൊക്കെ റേറ്റും, അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ താഴെ ഇറങ്ങുമ്പോൾ സുഡിയോയിൽ കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ, പക്ഷേ സുഡിയോ അപ്പോഴേക്കും ക്ലോസ് ആക്കി കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആക്കുക പോലെയാണ് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നത്. ഏറ്റവും താഴെ ഫ്ലോറിലാണ് സുഡിയോ ഉണ്ടായിരുന്നത്, അപ്പോഴേക്കും സുഡിയോ ക്ലോസ് ആക്കി, അതിൽ പിന്നെ ആളെ കയറ്റുന്നില്ലേനു. അപ്പോൾ ഇതൊവന് ഈ എസ്കുലേറ്റർ കണ്ടിട്ട് അജു വീണ്ടും വീണ്ടും മുകൾക്ക് പോകും, താഴേക്ക് വരും, ഇത് തന്നെയായിരുന്നു പണി. അപ്പുറത്ത് സൈഡിൽ കൂടെ മുകളിൽ പോകും, ഇപ്പുറത്ത് സൈഡിൽ കൂടെ താഴേക്ക് വരും. അവനക്ക് ഇത് തന്നെയായിരുന്നു രസം. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കാണാത്തത് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ.
അങ്ങനെ ഞങ്ങളിപ്പം താഴേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഒരു 5th floor വരെ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കടകൾ ഓപ്പൺ ആക്കാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും വലിയൊരു മാൾ തന്നെയാണ്. നമ്മൾ പെരിന്തൽമണ്ണ ഇത്രയും വലിയ മാൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി പക്ഷേ കുറച്ചുകൂടി കടകളൊക്കെ ഓപ്പൺ ആയിട്ട് ഞാൻ വീണ്ടും വരുമ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ പിന്നെ കയറി നോക്കിയില്ല. അങ്ങനെ പിന്നെ കുറേ സമയമായപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് ചാടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് ജാം ജോമിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് സിറ്റീൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ പോന്നു. ഇപ്പോൾ നമ്മൾ ജാം ജോമിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കിച്ചണിക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ കുട്ടികളിതാ അവർക്ക് വേണ്ട സാധനങ്ങളും കേക്കും എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെന്തെടുത്താലും മിക്കൊന്നും പറയില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ട്രോളിയാണ് എടുക്കും, അതിലേക്ക് അങ്ങനെ ആവശ്യമുള്ളത് പെറുക്കിയിടുക. അപ്പോൾ ബില്ലെടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വിൽക്കും കേട്ടോ. അത് വേറെ കാര്യം. ഇതിപ്പോൾ ദാ ഇത് നല്ല ഭംഗിയിൽ കുറേ മീനുകൾ, എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് ഓരോ മീനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങളിപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു നൈറ്റ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ആ ഒരു പിസ്സ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.